ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ്. അപ്പം എൻ്റെ കൂടെ ഫ്രണ്ട് ഉണ്ട്, ഒന്ന് ഹായ് പറയാം. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട് ബാംഗ്ലൂർ. അപ്പോൾ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ തൃശ്ശൂരിൽ നിന്ന് നമ്മുടെ വണ്ടിയിലോട്ട് കുറച്ച് ആക്സസറീസൊക്കെ കയറ്റിയിരുന്നു. അപ്പോൾ ഞാനവിടുന്ന് ഹെൽമെറ്റും ജാക്കറ്റും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും സ്ട്രെല്ലിന് അറിയായിരിക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ അവിടെ ഒരുവിധം എല്ലാ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ നല്ലത് നോക്കി എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ ബാംഗ്ലൂർ പോയി നോക്കാമെന്ന് വെച്ചു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഹെൽമെറ്റും ജാക്കറ്റും പിന്നെ പറ്റിയ ഒരു ഗ്ലൗസൊക്കെ വാങ്ങണമെന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുക്കാനൊക്കെയാണ് പോകുന്നത്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം മൈസൂർ എത്തുന്നേ ഉള്ളൂ ഇപ്പം. എന്തായാലും നമ്മൾ ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ റൂം എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് റൂം കിട്ടിയിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇലക്ട്രോണിക് സിറ്റിൻ്റെ ഫേസ് ടു സെക്ഷനിലെങ്ങാണ്ടാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ റൂം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കീയിലുണ്ട്, നമുക്ക് നമ്മുടെ റൂമിലോട്ട് കയറാം. അപ്പോൾ റൂം എങ്ങനെയുണ്ട് എന്നൊക്കെ ഞാൻ ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. എനിക്ക് തോന്നുന്നു നല്ല റൂമാണെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല വൃത്തിയുള്ള റൂമാണ്, നല്ല ക്ലീനാണ്. പിന്നെ എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല നീറ്റ് റൂമാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ടെന്ന് തോന്നണം. ജസ്റ്റ് നോക്കട്ടെ. അതെ അതെ, ഇവിടെ ഒരു ബാൽക്കണിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു ബാൽക്കണിയും കാര്യമൊക്കെ കാണാം. ഒരു ഒതുങ്ങിയൊരു സ്ഥലം കേട്ടോ, നല്ല പീസ് മോഡാണ്. അപ്പം ഇനി നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാനുണ്ട്. ഫ്രഷപ്പ് ആയ ശേഷം നമുക്ക് സ്ട്രെല്ലിനെ ഒന്ന് കാണാൻ പോകണം. അപ്പം പുള്ളി ഒന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവാണ്. അപ്പോൾ അവിടേക്കുള്ളൊരു വീഡിയോയും കാര്യങ്ങളൊന്നും എന്തായാലും ഉണ്ടാകാൻ ചാൻസില്ല. എന്നുവെച്ചാൽ രാത്രിയാവും. അപ്പോൾ ഒന്ന് ഇരുട്ടായിരിക്കും. അതുമാത്രമല്ല, പുള്ളിക്കാരൻ അറിയാലോ, അങ്ങനെ ഫേസ് എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. അതിന് ശേഷം ഒന്ന് കിടന്നുറങ്ങണം. അപ്പോൾ ഇന്നത്തെ പ്ലാൻ അതൊക്കെയാണ്. അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഞങ്ങൾ ടൗണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങുമായിരുന്നു. അപ്പം ബാംഗ്ലൂർ ടൗൺ ഒരുവിധം എല്ലാവരും കണ്ടതായിരിക്കും, അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങാൻ പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഹെൽമെറ്റും ജാക്കറ്റും പിന്നെ ഗ്ലൗസും വാങ്ങുന്നതായിരുന്നു. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പോവാണ്. നമ്മൾ ഇനി അത് നേരെ വാങ്ങിയിട്ട് അതിനുശേഷം നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പം വാങ്ങുന്ന ഉറപ്പില്ല, നമ്മൾ അവിടെ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നമുക്ക് സ്ട്രെല്ലിൽ രണ്ട് മൂന്ന് കടകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടെ ഒന്ന് ചെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പോകണം. അപ്പോൾ നമുക്ക് കംഫർട്ടായ ടൈപ്പിൽ തരണം കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തായാലും അവിടെ നിന്ന് എടുത്തിട്ട് നേരെ വിടുവാണ്. അപ്പം നമുക്കിനി നേരം കളയാനില്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോകണം. അപ്പം ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇങ്ങനെ മുഴുവൻ അലങ്കോലൊക്കെ ആയിട്ട് കിടക്കുവാണ്. നല്ല ക്ലീൻ റൂമാണ്, നല്ല കംഫർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല സർവീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇലക്ട്രോണിക് സിറ്റി ഫേസ് ടു വഴിയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹോട്ടലിലോട്ട് നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ലൊക്കേഷനൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. മോട്ടോനേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റോറിൻ്റെ മുമ്പിലാണ് ഉള്ളത്. നമ്മളിപ്പം എം ടി ഹെൽമെറ്റ്സിൻ്റെയൊക്കെ ഒരു ഡീലറാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമുക്കിവിടുന്ന് എം ടീൻ്റെ ഒരു എല്ലാ മോഡൽസും ഇവിടെ അവൈലബിൾ ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഹെൽമെറ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. ഇവിടെ ജാക്കറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെയാണ്. വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് ഇവിടെ വണ്ടിയുടെ ഒരു കളർ. അപ്പോൾ നമ്മൾ അതിനൊരു അതിനൊത്തൊരു കളറാണ് നമ്മൾ നോക്കുന്നത് ഈ ഒരു ടൈപ്പിലുള്ള. അപ്പോൾ അധികം ഗ്രാഫിക്സ് ഒന്നും എനിക്ക് വലിയൊരു താല്പര്യമില്ല. അപ്പം ഇങ്ങനത്തെ ഒരു വൈറ്റ് ബ്ലാക്ക് ഫിനിഷ് വരുന്ന ടൈപ്പാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഇത് കുഴപ്പമില്ല തോന്നുന്നു, രസമുണ്ട്. ഈയൊരു ഹെൽമെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊന്ന് നോക്കി നോക്കാൻ ഇതൊരു നല്ല ഹെൽമെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡബിൾ ഇയറിംഗ് ആണ് വരുന്നത്. ഡബിൾ ഇയറിംഗുകളാണ് നോക്കുന്നത്. എനിക്ക് ഡ്യുവൽ വൈസർ വേണമെന്നുണ്ട്, പക്ഷേ ഇതിൽ ഡ്യുവൽ വൈസർ ഇല്ല എന്ന് തോന്നുന്നു. ഒന്ന് നോക്കണം. ഇതിൽ ഡ്യുവൽ വൈസർ വരുന്നില്ല, പക്ഷേ ഡബിൾ ഇയറിംഗ് വരുന്നുണ്ട്.
ഇത് നോക്കിയാലോ നല്ല നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ. ഹെൽമെറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നമുക്കിത് നോക്കിയാം. ഈ ഒരു ഹെൽമെറ്റ് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹെൽമെറ്റാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. എനിക്ക് ഈ ഒരു ഹെൽമെറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു കറക്റ്റ് വൈറ്റ് അല്ല, ഒരു ഗ്രേ ടൈപ്പാണ്. പക്ഷേ നല്ല രസമുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ഡബിൾ ഡിയറിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കൊള്ളാം, എനിക്കിഷ്ടമായി. നല്ലൊരു ഗ്ലോസി കളറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിത് ഫിക്സ് ചെയ്യണം. നമ്മളിതിനകത്തൊരു ആൻറ്റി ഫോം കൂടെ വെച്ചിട്ട് നമ്മൾ ഹെൽമെറ്റ് ഇത് എടുക്കാൻ പോവാണ്. ഹെൽമെറ്റൊന്ന് ഇപ്പോൾ സൈസ് നോക്കാൻ പോവാണ്. ഇതാണ് ഹെൽമെറ്റ്. അപ്പോൾ നമ്മൾ ജാക്കറ്റ്സ് നോക്കിയ സമയത്ത് ഇവിടെ ഭയങ്കര പൈസയാണ്. അതായത് ചെറിയ പൈസൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കായി. അപ്പോൾ ഇനി അത് വരണം, ഒരു രണ്ട് വീക്ക് എടുക്കുമെന്നൊക്കെയാണ് ഇവരൊന്നും പറഞ്ഞത്. അപ്പോൾ നമ്മൾ തൽക്കാലം വേറെ ഏതെങ്കിലും ഷോപ്പിലും കൂടെ നോക്കിയിട്ട് അവിടെ നിന്ന് ജാക്കറ്റ് നോക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഹെൽമെറ്റ് നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷോപ്പിലെത്തിയിട്ട് കാണാം. അടുത്ത ഷോപ്പിലെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് ഓറിയൻ മോട്ടോഴ്സ് റൈഡർ സ്റ്റോറിലാണുള്ളത്. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ജാക്കറ്റും ഗ്ലൗസും നോക്കാൻ പോകുന്നത്. അപ്പം ഹെൽമെറ്റ് നമ്മളെടുത്തിട്ടുണ്ട്. അപ്പം റൈഡിങ് ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കണം. ഇതാണ് സ്റ്റോർ, വലിയൊരു സ്റ്റോറാണ്. ഒരുവിധം എല്ലാ ബ്രാൻഡും ഇവിടെ ഉണ്ട്. എല്ലാ പക്ക സാധനങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ജാക്കറ്റിൻ്റെ കളക്ഷൻസ്. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പക്ഷേ അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട്. പക്ഷെ എന്നാലും നല്ല നല്ല പക്ക സേഫ്റ്റിയുള്ള സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അത് വിചാരിച്ച് വില കുറഞ്ഞത് ഇല്ലാന്നല്ല, ഇപ്പം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു ബഡ്ജറ്റ് അനുസരിച്ചുള്ള ഒരു ജാക്കറ്റ് നമുക്ക് ഇവിടുന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ജാക്കറ്റ് ഇട്ടോക്കി. കറക്റ്റ് ഫിറ്റാണ്, റൈനോക്സിൻ്റെ ബ്രാൻഡിൻ്റെ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ജാക്കറ്റ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കറക്റ്റ് ഫിറ്റാണ്, നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. എനിക്ക് വേറെ രണ്ടെണ്ണം ഇട്ട് നോക്കിയിരുന്നു, അതിനെക്കാട്ടും കുറച്ച് കംഫർട്ട് വന്നത് ഈ ഒരു ജാക്കറ്റാണ്. എന്തോ ഒരു വലിയ ലോഡ് കയറിയ മാതിരി ഉണ്ട് ശരീരത്തിൽ. പക്ഷെ സേഫ്റ്റിക്ക് ഇത് ഇടണം. എല്ലാം കാറ്റ് കയറാനുള്ള പ്ലേസസ്സാണ്, ഇപ്പോൾ ഇവിടെയുണ്ട്. മുഴുവൻ കാറ്റ് കയറാനുള്ള പ്ലേസസ്സാണ്. ഓ, ഇത് ഇടലൂരിലും ഇച്ചിരി ടാസ്ക്കാണ്. ഇതാണ് അതിൻ്റെ തണുപ്പത്തിടാനുള്ളൊരു സാധനം. ഇതിട്ടിട്ട് വേണം നമ്മൾ ജാക്കറ്റ് ജാക്കറ്റ്സ് അത് ജാക്കറ്റ് അതാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ജാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മുടെ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ളത് അതാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതിന് കുറച്ച് കംഫർട്ടായി തോന്നിയത് അതായിരുന്നു. അതിനോട് കുറച്ച് റേറ്റ് കുറഞ്ഞവരുണ്ടായിരുന്നു റൈനക്സിൻ്റെ. അത് കുറച്ചും കൂടെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ എനിക്ക് കംഫർട്ട് അത്രത്തോളം തോന്നിയില്ല. അപ്പോൾ ഞാനത് മറ്റേതിലേക്ക് പോയി. കുറച്ച് പ്രൈസ് ഇൻക്രീസ് ആയി, എന്നാലും നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് സേഫ്റ്റിയും കൂടുതലാണ്. പിന്നെ നമുക്ക് മഴയത്തും വെയിലത്തും തണുപ്പത്തും എല്ലാ സമയത്തും ഇടാൻ പറ്റുന്ന ടൈപ്പാണ്. അങ്ങനത്തെ ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റൈനോക്സിൻ്റെ ആണ്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലൗസാണ് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ഗ്ലൗസും കൂടെ നോക്കാനുണ്ട്. അതും കൂടെ കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഫിനിഷായി. അപ്പോൾ നമുക്കിനി ഗ്ലൗസ് നോക്കാനൊന്ന് പോവാം. ഇതാണ് ഗ്ലൗസിൻ്റെ ഒരു ശേഖരം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുള്ളിനോട് ചോദിച്ചിട്ട് നമുക്ക് നമുക്ക് പറ്റിയ സൈസിന് പറ്റിയ ഏതൊക്കെ ഗ്ലൗസ് ഉണ്ടെന്ന് ചോദിക്കണം. ഇത് നല്ല രസമുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നല്ല പാട് വരുന്നുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ കുത്തി വീണാലും നല്ല സേഫസ്റ്റായിട്ട് കിട്ടും. ഈ ഒരു ഗ്ലൗസ് എടുക്കാൻ ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു ഗ്ലൗസ് എടുക്കാം. തീട്ടം കൊണ്ട് ആറാട്ട് ഗ്ലൗസ് വാങ്ങി, ജാക്കറ്റ് വാങ്ങി, ഹെൽമെറ്റ് വാങ്ങി. അപ്പൊ നമ്മുടെ സേഫ്റ്റി പർപ്പസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജാക്കറ്റും നമ്മുടെ ഗ്ലൗസും ഹെൽമെറ്റും എല്ലാം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഈ ഞാനിപ്പോൾ പോയ എല്ലാ സ്റ്റോറുകളും രണ്ട് സ്റ്റോറും എനിക്ക് സ്ട്രെല്ല് സജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെയൊക്കെ വന്നത്. അപ്പോൾ നമ്മുടെ പരിപാടിയിൽ കഴിഞ്ഞു. അപ്പോൾ ഇത്രയ്ക്കുള്ള ഈ ഒരു വീഡിയോയിൽ. അപ്പം ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നടക്കുമെന്നറിയില്ല, നടന്നാൽ അതിൻ്റെയൊക്കെ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ബൈ.